ഗണേഷ് കുമാറിനെതിരായ അമ്മയെയും മകനെയും കയ്യേറ്റം ചെയ്തുവെന്ന കേസിൽ അന്വേഷണത്തിൽ നിന്ന് അഞ്ചൽ സിഐയെ മാറ്റി. സിഐ മോഹൻദാസ് പക്ഷപാതപരമായി പെരുമാറിയെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, അന്ന് സംഭവം നടക്കുമ്പോൾ തന്നെ സിഐ സ്ഥലത്തുണ്ടായിരുന്നെന്നും അന്ന് തന്നെ പക്ഷപാതപരമായ പെരുമാറ്റം സിഐയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും പരാതിക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ കേസ് അന്വേഷണത്തിൽ നിന്ന് സിഐ മോഹൻദാസിനെ മാറ്റുമ്പോൾ ആർക്കാണ് പകരം ചുമതല? എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവനുസരിച്ച് സ്ഥലം മാറ്റുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം. കഴിഞ്ഞ മാസം സിഐമാരുടെ ട്രാൻസ്ഫർ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ഈ അഞ്ചൽ സിഐയും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മാസമായി ഇദ്ദേഹം മാറിയിരുന്നില്ല. പകരം ചുമതലയിൽ എത്തേണ്ടിരുന്നത് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിലെ സിഐ ആയിരുന്ന സതികുമാറാണ്. അദ്ദേഹം ഒരു മാസമായി ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ അഞ്ചൽ സിഐ ആരോപണ വിധേയനായതിൻ്റെ പശ്ചാത്തലത്തിൽ, വളരെ വേഗം സതികുമാറിനോട് ഇവിടെ അഞ്ചൽ സിഐയായി ചാർജ് എടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സിഐ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം മാറ്റമാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പരാതിക്കാർ ഗുരുതരമായ ആരോപണം അഞ്ചൽ സിഐക്കെതിരെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഈ സംഭവം നടക്കുമ്പോൾ സിഐ ആ സ്ഥലത്തുണ്ടായിരുന്നു. സിഐയോട് തങ്ങൾ ഗണേഷ് കുമാറിനെതിരെ പരാതിപ്പെട്ടിട്ടും ആ സ്ഥലത്ത് വെച്ച് ഒരു നടപടി എടുത്തില്ല. മാത്രമല്ല ഗണേഷ് കുമാറിനെ അവിടെ നിന്ന് കടന്നുപോകാനും അനുവദിച്ചു. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതും തടസ്സപ്പെടുത്തി. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും ഈ കേസിൽ അന്വേഷണം ഉദ്യോഗസ്ഥനാകുന്നു. ഗണേഷ് കുമാറിന് അനുകൂലമായി അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നുള്ള ആരോപണം ഉണ്ടായി. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി എത്രയും പെട്ടെന്ന് പുതിയ സിഐ ഇവിടെ ചാർജ് എടുക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. രജനി, ശരി വിനോദ്.